അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സുപ്രധാനമായ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ചലിക്കുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഭൂലോക ചക്രവർത്തിയും നബിമാരിൽ സുപ്രധാനിയുമായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞു, നബിയെ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ലല്ലോ എങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എല്ലാം സംരക്ഷിക്കുന്നതും എല്ലാം ഉണ്ടാകുന്നതും നിങ്ങളുടെ റബ്ബിൻ്റെ കലാവ് കൊണ്ടാണല്ലോ. കലാവ് കൊണ്ടാണല്ലോ എങ്കിൽ ഈ കാണുന്ന വലിയ പർവ്വതമുണ്ടല്ലോ നബിയെ, ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ചാടുമോ? അല്ലാഹു നിങ്ങളെ രക്ഷിക്കൂലേ? അല്ലാഹു നിങ്ങളുടെ രക്ഷകനല്ലേ? ഈ കാണുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അല്ലാഹു നിങ്ങളുടെ രക്ഷകനല്ലേ, നിങ്ങൾ ഒന്ന് ചാടുമോ എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് രക്ഷയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ലല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രതികരിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഏ ശപിക്കപ്പെട്ടവനെ, അല്ലാഹുവിന് തൻ്റെ അടിമയെ പരീക്ഷിക്കുക എന്നത് അല്ലാഹുവിൻ്റെ അവകാശമാണ് കേട്ടോ. അടിമയെ ഏതു കോലത്തിലും എങ്ങനെ വേണമെങ്കിലും അല്ലാഹുവിന് പരീക്ഷിക്കാം. രോഗം തന്നുകൊണ്ടും വിഷമങ്ങൾ തന്നുകൊണ്ടും ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടും പ്രയാസങ്ങൾ തന്നുകൊണ്ടും ഒക്കെ അല്ലാഹുവിനെ പരീക്ഷിക്കാം, അത് അവൻ്റെ അവകാശമാണ്. എന്നാൽ അടിമയായ എനിക്ക് അല്ലാഹുവിനെ പരീക്ഷിക്കാൻ ഒരു അവകാശവുമില്ല. ശപിക്കപ്പെട്ടവനായ ഇബിലീസെ, ഇബിലീസ് ഈ വാക്ക് കേൾക്കേണ്ട താമസം പെട്ടെന്ന് അവൻ അപ്രത്യക്ഷമായി. അവൻ അവിടെ നിന്ന് ഓടുകയാണ്. അല്ലാഹു അവനെ മഹ്ശറ വൻസഭയിൽ വെച്ച് അഹങ്കരിച്ചതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞ് മലക്കുകളോടൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ അവിടെ നിന്ന് അഹങ്കരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കിയപ്പോൾ അല്ലാഹു, ശപിക്കപ്പെട്ടവനെ, നീ പുറത്തു പോടാ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അവനെ പറഞ്ഞ് പുറത്താക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ പുറത്തു പോകൂല. അല്ലാഹുവേ, ഞാൻ ഇതുവരെ നിനക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പ്രതിഫലം എനിക്ക് നീ തരണം എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട്, അല്ലാതെ ഞാൻ പുറത്തു പോകൂല. ഭൂലോകത്ത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാത്ത, ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു ഇടവും ഇല്ല എന്ന് ചരിത്രത്തിൽ കാണുന്നു. അത്രമാത്രം ഇബാദത്തുകൾ ചെയ്ത ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിക്കുന്നു, എടുത്ത പണിക്ക് കൂലി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു ചോദിച്ചു, എന്ത് കൂലിയാണ് ഇബ്ലീസ്, എന്ത് കൂലിയാണ് നിനക്ക് വേണ്ടത്? ഞാൻ മലക്കുകളുടെ ഉസ്താദാണ്, മലക്കുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളാണ്, നിനക്ക് ധാരാളം വർഷം ഇബാദത്ത് ചെയ്തവനാണ്, അതിൻ്റെ പ്രതിഫലം തരണം. ഇവൻ പറയുന്നു, എനിക്ക് നിന്റെ അടിമകളെ മുഴുവനും പേയ്പ്പിക്കുവാനുള്ള ഒരു സമ്മതം തരണം. അതുമാത്രം പോരാ,
ഖിയാമത്ത് നാൾ വരെ ജീവിക്കുവാനുള്ള ആയുസ്സും എനിക്ക് തരണം. അള്ളാഹു തആല പറഞ്ഞു, നിന്റെ രണ്ട് ചോദ്യം, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവകാശം, ഇസ്രാഫിൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്ത് ഊതുന്നത് വരെ ജീവിക്കാനുള്ള അവകാശം അവനിക്കുണ്ട്. അതുപോലെ എൻ്റെ അടിമകളിൽ നിന്ന് നിന്റെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരെ നീ കൂട്ടിക്കൊണ്ട് പോയിക്കോ, എൻ്റെ യഥാർത്ഥ അടിമകൾ നിന്റെ കൂടെ വരില്ല, അവർക്ക് നിന്നെ അവരെ നിനക്ക് പേൽപ്പിക്കാൻ സാധിക്കുകയുമില്ല എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സംഭവമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇവിടുന്ന് ഇബ്ലീസിനോട് പറഞ്ഞു, ശപിക്കപ്പെട്ടവനെ, അവൻ്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം, ശപിക്കപ്പെട്ടവനെ, അള്ളാഹു ശപിക്കപ്പെട്ടവനെ, അള്ളാഹിന്റെ അടിമക്ക് അവനെ പരീക്ഷിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടിമറഞ്ഞു. ഇബ്ലീസ് മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തമുണ്ടോ അവിടെയൊക്കെ അവൻ സഞ്ചരിക്കും. പിന്നെ ശൈത്താന യജിരി മജ്റദമി, മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തമുണ്ടോ അവിടെയൊക്കെ ഇബ്ലീസും സഞ്ചരിക്കാനുള്ള കഴിവ് സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ശറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവൻ്റെ നരകത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമുണ്ട് ഖുർആനിൽ പറഞ്ഞത്, ഇൻഷാ അല്ലാ ആ പ്രസംഗം എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.